നമസ്കാരം. പിണറായി വിജയനെ കുറിച്ച് ഈ നാട്ടിൽ വലിയ ആക്ഷേപങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് ദാർഷ്ട്യക്കാരനാണ്, അഹങ്കാരിയാണ്, ജനങ്ങളോട് അദ്ദേഹത്തിന് ഒരു അടുത്തു നിന്ന് പെരുമാറാനോ അല്ലെങ്കിൽ അവരോട് ഒരു അനുകമ്പയില്ലാത്ത ഇടപെടലാണ് പലപ്പോഴും നടത്താറുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ നടത്തുന്നവർ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഊട്ടിയിലെ കുനൂരിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച പ്രദീപിന്റെ തൃശൂർ പുത്തൂരുള്ള വീട്ടിൽ അദ്ദേഹം സന്ദർശനം നടത്തി. അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർശനമായിരുന്നു. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനും പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു സമീപനമുണ്ട് അവിടുത്തെ. അതായത് രോഗാതുരനായി കിടക്കുന്ന പ്രദീപിന്റെ അച്ഛനായ രാധാകൃഷ്ണനെ സമാധാനിപ്പിക്കാൻ പിണറായി തലകുമ്പിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ദൃശ്യം കാണാനിടയായി. ഇത് ഇവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങളും പിണറായിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരും ഒന്ന് കണ്ണു തുറന്ന് കാണണം. താഴേണ്ടടുത്ത് താഴാൻ ഒരാൾക്കറിയാം, അതിൻ്റെ ഒരു സന്ദേശമാണ്. എല്ലായിടത്തും ഈ തല കുനിഞ്ഞോ ആവശ്യമില്ലാത്തടത്ത് മുഖം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് സ്വന്തം ശൈലിയിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. അങ്ങനെ ആവണം ഒരു മുഖ്യമന്ത്രി. എല്ലാവരുടെയും മുന്നിൽ ചെന്ന് വെളുക്കെ ചിരിച്ച് കെട്ടിപ്പിടിച്ച് നിന്നാൽ മാത്രമേ ജനങ്ങളോട് അനുകമ്പയുള്ള മുഖ്യമന്ത്രി ആകൂ എന്നുള്ള ഒരു പൊതു ധാരണ നമ്മുടെ നാട്ടിലുണ്ട്. ആ ധാരണ പൊളിച്ചെഴുതുകയാണ് പിണറായി എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ശൈലികൾ കൊണ്ടും വ്യത്യസ്തനായിരിക്കണം. ആ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യണം ഹീസ് വൺ ഓഫ് ദ പവർഫുൾ വൺ എന്നൊരു തോന്നൽ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാക്കണമെങ്കിൽ അതിനാദ്യം വേണ്ടത് സ്വന്തമായ ഒരു ശൈലി തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുകമ്പയും മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ ദുഃഖവും ഭർത്താവ് നഷ്ടപ്പെട്ട ശ്രീലക്ഷ്മിയുടെ ദുഃഖത്തിലെല്ലാം പങ്കുചേരാനായിട്ട് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ, അവരെ ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോൾ പിണറായി എന്ന വ്യക്തിക്കുള്ളിലെ മനുഷ്യനെയാണ് കണ്ടത്. ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ ഒരു കാലത്തും പർവതീകരിക്കാനോ അല്ലെങ്കിൽ തുറന്നു കാട്ടാനോ ചെയ്യാൻ തയ്യാറാകാത്ത ഒരു പിണറായിയുടെ മറ്റൊരു വേർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയും ആവലാതിക്കാരോട് ഇടപെടാനുള്ള ഒരു മനസ്സ് പിണറായി വിജയനുണ്ട്. ഇതൊരു പക്ഷേ ഉമ്മൻചാണ്ടിയോ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവോ ബി ജെ പി നേതാവോ ചെയ്താൽ മനോരമയുടെയൊക്കെ ഫ്രണ്ട് ഷീറ്റിൽ അടിച്ചൊരു വലിയ ആറുകോളം വാർത്ത കൊടുക്കുന്ന ഒരു ശൈലിക്കപ്പുറം ഇതിനെയൊന്നും വലിയ തോതിൽ എടുത്ത് ബൂസ്റ്റപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെയാണ് അതിനെ ഒരു വാർത്താ പ്രാധാന്യമുണ്ടെന്ന് പറയേണ്ടി വരുന്നത്. ആവലാതിക്കാരനോടൊപ്പം നിൽക്കുന്നുണ്ട്. ആവലാതിക്കാരനെ കൈപിടിച്ച് പിണറായി നിന്ന ആ കുറച്ച് നിമിഷങ്ങൾ, അത് ആ പിതാവിന് കിട്ടിയിട്ടുള്ള ഒരു ആശ്വാസം. കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. പോരാത്തതിന് ആ കുടുംബത്തിനെ ഗവൺമെന്റ് വലിയ തോതിൽ ഇതിനോടകം തന്നെ സഹായിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന രാധാകൃഷ്ണന്റെ ചികിത്സാ ചെലവിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 3 ലക്ഷം രൂപ അനുവദിച്ചു കൊടുത്തു. ഭാര്യ ശ്രീലക്ഷ്മിക്ക് റവന്യൂ വകുപ്പിൽ ജോലി നൽകി അതിന്റെ ഉത്തരവ് കൈമാറിക്കഴിഞ്ഞു. ആ കുടുംബത്തിന് സർക്കാരിന്റെ സഹായമായി 5 ലക്ഷം രൂപ ഇതിനോടകം നൽകിയും കഴിഞ്ഞു. ഇതൊക്കെയല്ലേ ഒരു സർക്കാർ ഈ നാടിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരു ധീര ജവാന് കൊടുക്കേണ്ട ആദരമെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നിങ്ങൾ കെട്ടിപ്പൊക്കിയതല്ല പിണറായി എന്ന് പലപ്പോഴും പറയേണ്ടി വരുന്നത്. മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ചില നിക്ഷിപ്ത താല്പര്യക്കാർക്ക് എല്ലാ കാലത്തും അദ്ദേഹം അവരോടൊത്തു നിൽക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരാൻ അവരോടൊപ്പം നിൽക്കാനും അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നിന്നുകൊടുക്കാനും തയ്യാറാകാത്തതുകൊണ്ട് പിണറായിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഒരുപാട് ഈ നാട് കേട്ടതാണ്. പക്ഷേ കണ്ടതൊന്നുമല്ല ശരിയെന്ന് അദ്ദേഹം തെളിയിച്ചു കാട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പിണറായി. ആ വ്യക്തിത്വത്തെ ഈ നാട് തിരിച്ചറിയാനായിട്ട് കാലം കുറച്ചധികം വേണ്ടി വന്നു. അതായത് ഒന്നിനെയും തുറന്നു കാട്ടാതെ കാലം കടന്നു പോകില്ല എന്നുള്ള വസ്തുത ഒരിക്കൽ കൂടി പിണറായിയിലൂടെ വെളിവാകുകയാണ്. തന്റെ ഉള്ളിലെ മനുഷ്യത്വത്തിന്റെ പ്രതിരൂപം എന്താണെന്നും അദ്ദേഹം പ്രദീപിന്റെ വീട്ടിൽ കാട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ നാട് ഭരിക്കുന്ന മാധ്യമങ്ങൾ ചാർത്തിക്കൊടുത്ത ധാർഷ്ട്യക്കാരനും അഹങ്കാരിയും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി എന്ന ആക്ഷേപം നേരിടുന്ന വ്യക്തി ഇതാണ് എന്ന് ഓരോരുത്തരും കാണേണ്ട സന്ദർഭമായിരുന്നു അതെന്ന് പറയേണ്ടി വരികയാണ്.